ഇത് മുബാറക്ക് പറഞ്ഞേ. എന്റെയും ഉപ്പാന്റെയും ഉമ്മാന്റെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ, വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. പെരുന്നാൾ എന്നാൽ പെരും നാൾ എന്നാണല്ലോ, വലിയ നാൾ എന്ന് തന്നെയാണത് ആ പേര് അർത്ഥമാക്കുന്നത്. പെരും നാൾ എന്ന് പറയുമ്പോൾ വലിപ്പമുള്ള, മഹാത്മ്യമുള്ള നാൾ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. എന്നാൽ ബലിപെരുന്നാൾ എന്നത് പെരുന്നാൾ എന്നതിനോടൊപ്പം വലിയ പെരുന്നാളാണ്. ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ, ഈദുൽ അദ്ഹ, ഈദുൽ അക്ബർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വലിയ പെരുന്നാൾ ആവുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള നമ്മുടെ ജീവിത പദ്ധതിയായ വിശുദ്ധ ഇസ്ലാമിനെ പൂർത്തീകരിച്ച് തന്ന, വിശുദ്ധ ഇസ്ലാം എന്ന മഹാനുഗ്രഹത്തെ നമുക്ക് അല്ലാഹു പൂർണ്ണമായി സമർപ്പിച്ച് തന്നതിൻ്റെ ഓർമ്മ കൂടിയാണ് യഥാർത്ഥത്തിൽ വലിയ പെരുന്നാളിൽ നമ്മൾ അയവിറക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ എന്ന സുപ്രസിദ്ധമായ തിരുനബിയുടെ ഏക ഹജ്ജ്, ആ ഹജ്ജിൻ്റെ വിടവാങ്ങൽ പ്രസംഗം അറഫാത്തിൽ വെച്ച് നടന്നിട്ടുള്ള ആ പ്രസംഗത്തിലാണ് നമുക്ക് ഈ വചനം പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. അലയോ അക്മൽ തുലക്കും ദീനക്കും വ അത്മം തു അലൈക്കും ന്യാമത്തി വ റളി തുലക്കും ഉൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നതിൻ്റെ ഓർമ്മ കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള മതമായി, അള്ളാഹു തൃപ്തിപ്പെട്ടു തന്ന മതമായി വിശുദ്ധ ഇസ്ലാമിനെ നമുക്ക് സമർപ്പിച്ച, നോക്കൂ എത്ര മനോഹരമാണ് ഇസ്ലാം എന്ന ജീവിത പദ്ധതി. ഓരോ ദിവസത്തെ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, മുസ്ലിമായുള്ള ഓരോ ദിവസത്തെ ജീവിതം, അതെന്തുമാത്രം ആനന്ദവും സ്നേഹവും സന്തോഷവുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്മാനിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വലിയ പെരുന്നാൾ എത്രമാത്രം നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള നാളാണ് എന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമാവുക. വലിയ പെരുന്നാൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ് എന്ന് നമുക്കറിയാം. വലിയ പെരുന്നാളിൻ്റെ ആ ദിവസവും പിന്നീടുള്ള 3 ദിവസങ്ങൾ, അയ്യാമു തശ്രീഖ് എന്ന് നമ്മൾ പറയാറുള്ള 3 ദിവസങ്ങളും, നോമ്പെടുക്കുന്നത് പോലും നിഷിദ്ധമായി സന്തോഷത്തോടെ സുഭിക്ഷമായി കുടുംബത്തോടൊത്ത് സ്നേഹജനങ്ങളോടൊത്ത് ഭക്ഷണം കഴിച്ച് നമ്മൾ ഈ സന്തോഷത്തെ ആഘോഷിക്കുകയാണ്. അള്ളാഹു നമുക്ക് തന്ന ഈ ജീവിത പദ്ധതിയെ, അതോടൊപ്പം ഈ പെരുന്നാളിൻ്റെ, വലിയ പെരുന്നാളിൻ്റെ ബലിയുടെ ഓർമ്മ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഓർമ്മകളാണ്. നമുക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ച, നമ്മുടെ പിതാവ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്ന ആ വലിയ മനുഷ്യനെ നമ്മൾ ഓർത്തെടുക്കുകയാണ്. നമുക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ച പിതാവിൻ്റെ ഓർമ്മ, അവരുടെ പുത്രൻ്റെ ഓർമ്മ, സമർപ്പിതമായ അവരുടെ ജീവിതത്തിൻ്റെ ഓർമ്മ, അതിനപ്പുറം നമുക്ക് ഈ ആദർശത്തെ പൂർത്തീകരിച്ച് തന്നതിൻ്റെ സന്തോഷം, ഇതൊക്കെ സമന്വയിക്കുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ വലിയ പെരുന്നാളാവുന്നത്. നമ്മുടെ ജീവിത പദ്ധതിയായ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായ മുഖം ലോകം ദർശിക്കുന്നതും ബലിപെരുന്നാളിൻ്റെ തലേനാളായിട്ടുള്ള അറഫയിലാണ് എന്ന് നമുക്കറിയാം. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ
അവരിൽ സമ്പന്നരുണ്ടാവാം, പാവപ്പെട്ടവരുണ്ടാവാം, നിറവ്യത്യാസങ്ങൾ ഉള്ളവരുണ്ടാകാം. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അള്ളാഹുവിനെ വിളിക്കുന്ന, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന അവരൊക്കെ അവരുടെ പിതാവായ ഏക പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ വിളിയാളത്തിന് ഉത്തരമായി അള്ളാഹുവിനോട് ലബ്ബൈക്ക് പറയുന്ന, ഏറ്റവും സന്തോഷമുള്ള ഭൂമിയിലെ ഏറ്റവും മാനവികതയുടെ ആവിഷ്കാരമായിട്ടുള്ള നേരമാണ് അറഫയിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനെ തുടർന്നാണ് ഈ നാല് ദിവസങ്ങൾ സമാഗതമാകുന്നത്. അതിലെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് ഈദുൽ അദ്ഹയുടെ ദിവസം. ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ള, ബക്രീദ് എന്ന് പറയാറുള്ള, ഏറ്റവും വലിയ ദിബുഹുൻ അലീം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ആ അറവ് നടക്കുന്ന ഉദഹിയത്ത് എന്ന് പറയുന്ന, എല്ലാ മനുഷ്യർക്കും പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നൽകാൻ വേണ്ടി വിശ്വാസിയോട് ശാസിക്കപ്പെട്ടിട്ടുള്ള, പരസ്പരമുള്ള തിരിച്ചറിവിലൂടെയാണ്, പരസ്പരമുള്ള മനസ്സിലാക്കലിലൂടെയാണ്, മറ്റുള്ളവരുടെ കൂടി സന്തോഷം കണ്ടെത്തുമ്പോഴാണ്, മറ്റുള്ളവരുടെ കൂടി സന്തോഷത്തെ അനുഭവിക്കുമ്പോഴാണ് മതം പൂർണ്ണമാകുന്നത് എന്ന സന്ദേശം കൂടി ഈ വലിയ പെരുന്നാളിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സഹിഷ്ണുതയുടെ, പരസ്പര സഹവർത്തിത്വത്തിൻ്റെ, ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന മാനവികതയുടെ, ഇസ്ലാം സമർപ്പിച്ചു തന്ന മഹത്തായ ആദർശ വിശുദ്ധിയുടെ പേരിൽ വലിയ പെരുന്നാൾ, ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. തൂബ ടി വിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഈദുക്കും മുബാറക്. തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും സാലിഹൽ അഅ്മാൽ. അള്ളാഹു ഒരുപാട് കാലം സന്തോഷങ്ങൾ മടങ്ങി വരുന്ന, ഈദ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ മടങ്ങി മടങ്ങി സന്തോഷങ്ങൾ സമർപ്പിക്കാൻ നിമിത്തമാകുന്ന ചടങ്ങുകളിലായി പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.